നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത്, ഓൾഡ് മോഡൽ ഫോർച്യൂണർ ആണ്, അതിൽ 360 ഡിഗ്രി ക്യാം ആണ്. തിരക്കുണ്ട് നിങ്ങൾക്ക്, എനിക്കും. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് 360 ഡിഗ്രി ക്യാമിൽ ചെയ്യാൻ പോണത് ഫോർച്യൂണറിലാണ്. ഈ ഫോർച്യൂണറിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടണില്ല, ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത്. വരുന്ന ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗാ ഓഡിയോ എന്നാണ് ബ്രാൻഡ്. പക്ഷെ ബോക്സ് ഒന്നും വലിയൊരു ബ്രാൻഡായിട്ടൊന്നും തോന്നിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മാക്സിലിങ്ങിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഐറ്റമെന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഐറ്റം എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസുകളുണ്ട് എന്ന് നോക്കി നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ മെയിനായിട്ട് വന്ന റിമോട്ടാണ്. നമ്മുടെ മാക്സിലിങ്ക് പോലെ ഒരുപാട് നമ്പേഴ്സ് ഒന്നുമില്ല. ഫാന്, DVR-ക്കുള്ള കേബിൾസാണ് ഇത് ഫ്രണ്ടിൽ നിന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സ്ലീവൊക്കെ ഇട്ടുള്ള ഹീറ്റിംഗ് ഉണ്ടാവാതിരിക്കാനായിട്ട്. ഇത് റൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മിററിൻ്റെ ഉള്ളിൽ നിന്ന് DVR-ലേക്കുള്ള കേബിൾ, ലെഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിലെ മിററിൻ്റെ ഉള്ളിൽ നിന്നുള്ളത്. പിന്നെ ഈ കേബിൾ, അതിൻ്റെ അപ്പം റെഡ് വയർ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻഡിക്കേറ്ററിലേക്ക് കണക്ട് ചെയ്യണം. ഇൻഡിക്കേറ്ററിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഓൺ റോഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സിഗ്നൽ ലാമ്പ്സ് ഇടുമ്പോൾ ആ സൈഡിലെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. റിയർ ബാക്കിലത്തെ ക്യാമറ എന്നുള്ളതാണ്. അത്യാവശ്യം കുറച്ചുകൂടി നീട്ടം കൂടിയതാണ് മറ്റുള്ള കേബിൾസിനേക്കാളും അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇത് നമ്മുടെ റിവേഴ്സിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ റിയർ വ്യൂ ഓൺ ആവും. വരുന്ന ഇതൊരു ഷോക്ക് സെൻസർ എന്ന് പറയും, അതായത് G-സെൻസർ എന്ന് പറയും. ഇത് നമ്മുടെ വണ്ടിക്കുള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ വണ്ടിക്ക് വല്ല തട്ടലോ മുട്ടലോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാം ഓൺ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഓൾമോസ്റ്റ് കുറച്ചുകൂടി റേറ്റ് കൂടിയ ഐറ്റംസുകളിലാണ് വരുന്നത് ഇത്. ഇപ്പോൾ മാക്സിലിങ്ങിൻ്റെ ബോക്സിൽ ഉണ്ടായില്ല. ഇതിൽ നമുക്ക് ഷോക്ക് സെൻസർ ബിൽറ്റിൻ ആയിട്ട് വരുന്നുണ്ട്. ദെൻ പിന്നെ നമുക്ക് വരുന്നത് ഇതാണ് DVR വരുന്നത്, ഹെഡ് യൂണിറ്റ് എന്ന് പറയണം. 360 ഡിഗ്രി ക്യാമിൻ്റെ അതേപോലെ തന്നെ DAVR-ലേക്കുള്ള ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഇത് നമ്മുടെ DVR-ലേക്ക് കണക്ട് ചെയ്യും. പിന്നെ ഇതിൽ 4 പിന്നെ സെറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത് നമ്മുടെ IR, അതായത് റിമോട്ട് സെൻസ് ചെയ്യാനുള്ള സെൻസർ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ G-സെൻസർ കണക്ട് ചെയ്യാനുള്ള കേബിളാണ്. പിന്നെ 1, 2, 3, 4 കേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ കണക്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, പിന്നെ ഇത് പവർ സപ്ലൈ ആണ്. കേബിൾ വന്നിട്ടുള്ളത് നമ്മുടെ ഡാഷ് ബോർഡിലേക്ക് ഡ്രോ ബോക്സിലേക്ക് ഇടാനുള്ള USB കണക്ട് ചെയ്തിട്ട് റെക്കോർഡിങ്ങിന് ചാലു ആക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ സ്റ്റീരിയോയിലേക്ക് ഇനി നമുക്ക് ക്യാംസ് കാണാം. കിടമുകളിലേക്ക് ക്യാമറ, ഇത് ഫ്രണ്ടിലൊക്കെയുള്ള ക്യാമറയാണ്. രണ്ട് മിററിൻ്റെ മുകളിലേക്ക് ഒക്കെയുള്ള ക്യാമറസാണ് ഇതും ഇതും തന്നെ. ഇത് മിറർ തുളയ്ക്കാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ IR, അതായത് റിമോട്ട് സെൻസ് ചെയ്യാനുള്ള ഒരു സെൻസറാണ് IR എന്ന് പറയും. ഐറ്റംസുകളാണ് അതിൻ്റെ ഉള്ളു വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പം നമ്മളുടെ ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാലിബ്രേഷനാണ് ബാലൻസ് ഉള്ളൂ. നമ്മളുടെ 4 ക്യാമറസിൻ്റെയും വയർ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ IR-ൻ്റെ കണക്ട് ചെയ്യാനുള്ളത്, അതേപോലെ തന്നെ ഷോക്ക് സെൻസർ G-സെൻസറിൻ്റെ കേബിളും കൂടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ഫോർച്യൂണർ വണ്ടിയുടെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറ ഇതാണ് വരുന്നത്. ഇനി ക്യാമറ വെച്ചിട്ടുള്ളത്, ഈ ക്യാമറയിലുള്ള ഇതാണ് ഈ ക്യാമറ വരുന്നത്. മാക്സിലിങ്ക് സ്റ്റീരിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് 360-ൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആകെ 4, 5, 2, 7 സ്വിച്ച് മാത്രമാണ് ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, ദെൻ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഈ പവർ ബട്ടൺ എന്തിനാണ് എന്നുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നോർമലായിട്ട് പല ഷോപ്പുകളിലും ഈ പവർ ബട്ടൻ്റെ ആവശ്യമില്ല. നമ്മുടെ AV ഇന്നിൽ പോയിട്ട് വേണം 360 ഡിഗ്രി കാണാൻ എന്നുള്ള ഇതിലാണ് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതല്ല, ശരിക്കും പവർ ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ 360 ഡിഗ്രി ക്യാമ്, നമ്മൾ ഈവൻ ഏത് ഓപ്ഷനിലാണെങ്കിലും 360 ഡിഗ്രി ക്യാമിലേക്ക് വരണം. അതിനാണ് ഈ പവർ ബട്ടൺ. അതേപോലെ തന്നെ ഓഫ് ആക്കാനായിട്ടാണ് ഈ ബട്ടൺ ശരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഓൾമോസ്റ്റ് പേർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ആ സ്കീമിലാണ്. അതായത് നിങ്ങൾ കണ്ടോളൂ, ഇത് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ ഇതിപ്പോൾ ഓഫ് ആക്കുന്നതായിരിക്കും. നോർമലായിട്ട് ആ ഓപ്ഷൻ തന്നെ വരും. ഇതേ പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 360 ഡിഗ്രിയിൽ ക്യാമിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള സോണിയുടെ ഒരു ടാബ് മോഡൽ സ്റ്റീരിയോ വന്നിട്ടുണ്ട്. അതാണ്. മാത്രമല്ല മാക്സിലിങ്ങിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻസ് നമ്മുടെ ഈ മെഗാ ഓഡിയോ 360 ഡിഗ്രി ക്യാമിൽ തന്നിട്ടുണ്ട് അവർ. മെഗാ ഓഡിയോ രക്ഷയില്ല പറയാനിരിക്കാനായിട്ട്. നമുക്ക് ക്യാമറയിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താൻ പറ്റും. നമുക്ക് ഇത് കാണാൻ പറ്റും. റിമോട്ടാണ്, അതിൽ ക്യാമറയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.
Like, share, comment, subscribe.